അഹിറുപ്പാ ഓം വന്നിട്ടുണ്ട്. തായർ സാഹിബ്, my deepest condolences. Enough. Enough and more. നിങ്ങൾക്കിത് വേണം താറ സാഹിബേ, ഈ കുഞ്ഞലവയെ പോലുള്ള അറാമ്പറപ്പുകളല്ലേ നിങ്ങൾ പൊക്കപ്പിടിച്ചോണ്ട് എം എൽ എ മന്ത്രി ആക്കണം എന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്നാ മന്ത്രി ആയപ്പോഴെങ്കിലും ഓനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അതുപിന്നെ ഞാൻ ഒതുക്കി. ഈ ചത്തുപോയ ഹാജിയാരുതായിരുന്നു മുതലേ മയ്യത്ത് ജാഥ അടിപൊളിയാക്കിയെന്ന് കേട്ടു. ചത്തവന് കൊന്നവന്റെ വക റീത്ത്. ഓ മുത്തുക്കുടയും ചൂടി വന്നപ്പോ എല്ലാവന്റെയും മുണ്ടാട്ടം പൊട്ടിയോ? നായർ, ഐ നോ, യെസ്, റഹീം വാസ് എ ടിൻ ഹോൺ ക്രൂക്ക്. അത്തരക്കാരൻ നമ്മളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിലുണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാര്യന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എന്റെ വാപ്പ ചങ്കു പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യേക ശാസ്ത്രങ്ങളുടെ ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു. ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല, അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ, അവരെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്ക് ഇവനെയൊക്കെ ചുമന്നേ പറ്റൂ. പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട. പ്രതിപക്ഷത്തിന്റെ ചോറുണ്ണുന്ന ഞങ്ങളുടെ കൂറ് ഭരണപക്ഷത്തിനോടാണെന്നത് അരമന രഹസ്യമല്ല. സോ യു മസ്റ്റ് ആക്ട്, യു മസ്റ്റ്. ടി വി ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല, ഗവൺമെന്റ് ആക്ഷൻ. ഈസി. നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ശക്തിയെ തൂക്കിയെടുത്ത് അകത്തോട്ട് ഇടാൻ പറയാം, മതിയോ? നോ നോ, അത് പാടില്ല. എവരി ആക്ഷൻ ദർ ഈസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊന്നവനെ പിടിച്ചാൽ ചത്തവന്റെ ചരിത്രം നാട്ടുകാരറിയും, പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും. അത് പാടില്ല. തകർന്നു കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായ ഒരു സമരം, ഹർത്താൽ. ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ പൊടി പിടിക്കും. ദെൻ യു ഷുഡ് ആക്ട്, യു മസ്റ്റ്. എങ്ങനെ? റഹീം മതം അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു. അത് നമ്മളുടെ ആളാവണം. മുഹമ്മദിനെ മതിയോ? മുഹമ്മദ് സർക്കാർ. മുഹമ്മദ് സർക്കാർ ആരാണ് അയാള്? ത്രിപുര കേഡറിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി, മലയാളി തന്നെ. ഓനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ? ആൾ സേഫ് ആണെന്ന്. നിങ്ങൾക്ക് പറ്റിയ രണ്ട് നല്ല ദുശീലങ്ങളും ഉണ്ട്. ഒന്ന് അഴിമതി, രണ്ട് സ്വജനപക്ഷപാതം. ജാതി സ്പിരിറ്റ്. എന്നെ പുറത്തിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായി നാറ്റ കേസാവുമെന്ന്. അലമ്പാക്കിയില്ലേ മുഹമ്മദ് സർക്കാർ? അവനെ ഇവർക്കിട്ട് വെച്ചു കൊടുത്താൽ ഉണ്ടാവുന്ന പുലിവാലുമല്ലോ നിങ്ങൾക്കറിയാമോ? ശുദ്ധ വിവരക്കേടായി പോയി സഖാവേ. കുരുത്തം കെട്ടവനാണ്. ചാത്തനും മറുതിയും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്ന് അവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത്. അവിടെയും നമ്മുടെ പാർട്ടിയെ പീസ് പീസാക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടിലിരുത്തി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ എം ഡി ആക്കി ഇരുത്തിയത്. എടോ, അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത്. സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ. ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ സഖാവേ നല്ലത്. കടിക്കാൻ അറിയാവുന്ന പാമ്പനെ എടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെടുത്തുന്നത്? ഞാൻ അവനെ എടുത്ത് ഏണിയിലോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ചുമ്മാ കേറി പോട്ടടോ. കം ഓൺ ബേബി. Successful.
പാത്ത് കുട്ടി, കളി കള്ളം പാടില്ല. വാപ്പാക്ക് എത്ര കാലം കൂടി അവരെ എണീക്കേറാൻ അവസരം കിട്ടിയത്. ലെറ്റ് മീ ക്ലൈം. വേണ്ട ബാപ്പ, ക്ലൈം ഡൗൺ പ്ലീസ്. 1, 2, 3, 4, 5, 6. നമുക്ക് ഏണി വേണോ സാറേ? മോള് പറഞ്ഞതല്ലേ ശരി. മേക്ക് ഇറ്റ് 5. 6 ഈസ് ടു ബിഗ് ഫോർ യു. പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പഴമൊഴി. അതിന് കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ. 6 വീണു, താനേ ലാഡറിന്റെ ചോട്ടിലെത്തി. ഇനി അങ്ങോട്ട് കേറുക എന്നുള്ളതല്ലേ ധർമ്മം. ഏണിയിലും കുതിരപ്പുറത്തൊക്കെ ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ. ചുമ്മാ നടു ഒടിഞ്ഞത് മിച്ചം. അത് നട്ടലിന്റെ ബലക്കുറവ് കണ്ട ലൈലാമേ. ഇത് മമ്മദ മുഹമ്മദ് സർക്കാർ. എന്റെ ബദ്രീങ്ങളെ, ഇത് എത്രാമത്തെ ട്രാൻസ്ഫറാ? ആ സോപ്പ് കമ്പനിയില് നല്ല മര്യാദക്ക് ഇരുന്ന മനുഷ്യനാ. ഈ മുഖ്യമന്ത്രി അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കി കകത്തോട്ട് കേറ്റുവോ? ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ? എല്ലാം എന്റെ കുറ്റം തന്നെയാ. ഫ്രീ പ്രസ് ജേർണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസ്സസ് ലൈല മുഹമ്മദ് ആവാൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ? എന്തായിരുന്നു അന്ന് മമ്മൂഞ്ഞിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? കാഡ്ബറീസ് ഫേസ്, ജോർജിയൻ മീശ, ബേസ് വോയ്സ്, 6 feet 2 inch ഹൈറ്റ്, പഞ്ചാരിയും തേനും കൂട്ടി കുഴച്ചൊലിപ്പിച്ച ഡയലോഗും. ഉമ്മയുപ്പയും പറഞ്ഞത് അന്നേ, ലൈല മോളെ വേണ്ട, ഓ നമുക്ക് പറ്റൂല, വെറും ലൊടുക്കോസ അമുക്കാണെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ നല്ലത് വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ? ഇല്ല. പഠിച്ച തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കോ? ഇല്ല. MCP. എന്താ പാപ്പ MCP? MCP. Male chauvinist pig. Pig means പന്നി. ഉമ്മ പാപ്പാനെ പന്നി എന്ന് വിളിച്ചോ? മുട്ടേന്ന് വരുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കടി. സ്കൂൾ? ഏത് സ്കൂളിലാണ് ചേർത്തത്? പൊണ്ണു മോളെ, ഒരിടത്തും ചേർത്തിട്ടില്ല, ഇനി ചേർക്കാനോട്ട് പോകുന്നില്ല. പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ? 114 രൂപ 75 പൈസ. അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാറിന്റെ അടുത്താക്കാം കേട്ടോ. മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ. നീ കിടന്ന് ബഹളം വെക്കാതെ നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി, അടുത്ത ആഴ്ച ഇങ്ങ് എത്തും. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. കാം ഡൗൺ. യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട. അടിപൊളിയായിരിക്കണം ഇൻട്രൊഡക്ഷൻ.